ഹലോ ഡി എസ് എൻ എച്ച് 66 പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുള്ളത് പുതിയൊരു വീഡിയോയുമായിട്ടാണ്. അതായത് NH66 മലപ്പുറം ജില്ലയിലെ മൊത്തം വർക്കുകൾ കവർ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കാത്തവർ ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയിട്ടൊന്ന് മെമ്പർഷിപ്പ് എടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ഫുൾ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഡി എസ് രണ്ടത്താണി വർക്കുകൾ വളരെയധികം പുരോഗമനം സംഭവിച്ചിട്ടുണ്ട്. അതായത് നിലവിലുള്ള ഹൈവേ എന്ന സംഭവമല്ല, ടൗണ് പൂർണ്ണമായിട്ടും നിലവിലുള്ള ഹൈവേ അവോയ്ഡ് ചെയ്തിട്ട് രണ്ട് സൈഡും സർവീസ് റോഡിലൂടെയാണ് ഗതാഗതം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പഴയ ബൈപ്പാസ്ക്ക്, അതായത് മൂച്ചിക്കൽ ഭാഗത്ത് മാത്രമാണ് കുറച്ച് ഭാഗം, ഈ ഏരിയ കുറച്ച് ഭാഗം മാത്രമാണ് നിലവിലുള്ള ഹൈവേ കട്ട് ചെയ്യാനുള്ളത്. അത് മൂച്ചിക്കൽ ജംഗ്ഷൻ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും സർവീസ് റോഡിലൂടെയാണ് ഗതാഗതം നടന്നുകൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്തുള്ള അണ്ടർപാസിൻ്റെ വർക്കുകൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ അണ്ടർപാസ് മെയിനായിട്ട് വാരിയത്ത് ഭാഗത്തേക്കുള്ളതാണ്. അതുപോലെ ജിയോഗ്രിഡ് സോളിഡ് വാളിൻ്റെ വർക്ക് ഏകദേശം നല്ല ആയിട്ട് തന്നെയാണ് ഇവിടെ പൊങ്ങിയിട്ടുള്ളത്. ഏകദേശം വർക്കുകൾ പറഞ്ഞാൽ 90% വർക്കുകൾ ഫിനിഷായി തുടങ്ങി. അതുപോലെ ഈ ഏരിയയിൽ, അതായത് ചെനക്കൽ വരെ, ചെനക്കൽ ടൗണ് കഴിഞ്ഞ് പെട്രോൾ പമ്പ് വരെ, അതെല്ലാം നമുക്ക് വീഡിയോയിൽ കാണാവുന്നതാണ്. അതുവരെ മെയിൻ റോഡ്, അതായത് സർവീസ് റോഡിലാണ് നമ്മുടെ ഗതാഗതം നടന്നുകൊണ്ടിരിക്കുന്നത്. മെയിൻ റോഡ് മീൻസ് നിലവിലുള്ള ഹൈവേ ഇപ്പോൾ പൊളിച്ച് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയൊരു ജലദോഷം കാര്യങ്ങളുള്ളത് കൊണ്ട് വോയിസിനൊരു ക്ലാരിറ്റി കുറച്ച് കുറവുണ്ട്. അപ്പോൾ മാന്യ പ്രേക്ഷകർ ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ടൗണിലേക്ക് എത്തുന്തോറും റോഡിൻ്റെ ഹൈറ്റ് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. സർവീസ് റോഡ് ഉയരത്തിലാണ് പോരുന്നത്. അതായത് നിലവിലുണ്ടായിരുന്ന ഹൈവേക്കാളും താഴ്ന്നിട്ടായിരിക്കും പുതിയ ഹൈവേ വരുന്നത്. അപ്പോൾ ചെനക്കൽ എത്തുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് നിലവിലെ ഹൈവേ തൃശ്ശൂർ ഭാഗത്തേക്ക് നിലവിലെ ഹൈവേയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ കോഴിക്കോട് ഭാഗത്തേക്ക് സർവീസ് റോഡിലൂടെയാണ് ഗതാഗതം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെനക്കേ ടൗൺ എന്ന് പറഞ്ഞാൽ സമദാനി മസ്ജിദ്, മദീന കുൽബാർ ആ ഭാഗങ്ങളും അതുപോലെ പെട്രോൾ പമ്പിൻ്റെ ഏരിയയുമാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഇനി കോട്ടക്കൽ ബൈപ്പാസിൻ്റെ തൊട്ട് മുന്നിലായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഗൈസ്, നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ തൊട്ട് മുന്നിൽ, അതായത് കോട്ടക്കൽ ബൈപ്പാസിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം കോട്ടക്കൽ ബൈപ്പാസ് രണ്ട് വയഡക്ട് ബ്രിഡ്ജ് വരുന്ന ഒരേ ഒരു ബൈപ്പാസാണ് കോട്ടക്കൽ ബൈപ്പാസ്. അപ്പോൾ നമ്മൾ ചെനക്കൽ ഭാഗത്തുനിന്ന് കോട്ടക്കൽ ബൈപ്പാസിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ വളരെയധികം, അതായത് റോഡ് വർക്ക് തുടങ്ങുന്ന അന്ന് മുതൽ ടാറ് ചെയ്ത ഈ ഫസ്റ്റ് ഭാഗം, അത് കഴിഞ്ഞ് വരുന്ന ഹൈക്കട്ട് സെക്ഷൻ, അവിടെയുള്ള ഒരു കൾവേർട്ട്, ഈ കൾവേർട്ട് കോട്ടക്കൽ ബൈപ്പാസിലെ ഏറ്റവും വലിയ കൾവേർട്ടാണ്. അപ്പോൾ അതിൻ്റെ വർക്കുകളുമായിട്ട് വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് നമ്മൾ മുന്നൊരു വീഡിയോ, ഈ കൾവേർട്ട് മാത്രമായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ നമ്മുടെ ചാനലിൽ കയറിയിട്ട് ആ വീഡിയോ ഒന്ന് കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ആണത്. അപ്പോൾ ഏകദേശം ഇത്രയും താഴെ നിന്ന് ജിയോഗ്രിഡ് ബ്ലോക്ക് വാളാണ് അവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പുറം സൈഡ് കുറച്ച് മണ്ണ് എടുത്തു പോകാനുണ്ട്. അതുപോലെ കൾവേർട്ടിൻ്റെ വർക്ക് ഈ ഭാഗത്തേക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയുള്ള കണ്ടില്ല, ഇതാണ് ഞാൻ പറഞ്ഞ ജിയോഗ്രിഡ് വാള്, അതായത് കൾവേർട്ടിനോട് തൊട്ടടുത്തുള്ള ജിയോഗ്രിഡ് ബ്ലോക്ക് വാളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുന്നോട്ട് വർക്കുകളുടെ പൊട്ടിപ്പൂരം തന്നെയാണുള്ളത്. അതായത് നമ്മുടെ ഓവർപാസിൻ്റെ തൊട്ടടുത്തുള്ള ഭിത്തി, അതായത് ഷോർട്ട്ക്രീറ്റ് വർക്കുകളും അതുപോലെ ബാരിക്കേഡ് കണ്ടില്ലേ, ക്രാഷ് ബാരിയർ എല്ലാം സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. രണ്ട് സൈഡും ക്രാഷ് ബാരിയർ സെറ്റാണ്. അതുപോലെ ഷോർട്ട്ക്രീറ്റ് വർക്കുകൾ ഏറെക്കുറെ, അതായത് 90% ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ക്രാഷ് ബാരിയർ ഇത്രയും നല്ല സെറ്റപ്പ് തന്നെയാണ് റെഡി ആയിട്ടുള്ളത്. അത്രയും കണ്ടില്ല, ക്രാഷ് ബാരിയർ റെഡിയാണ്. അപ്പോൾ ഈ ഏകദേശം ഈ ഓവർപാസിൻ്റെ തൊട്ടടുത്തായിട്ട് കുറച്ച് വർക്കും കൂടി പെൻഡിങ് ഉണ്ട്. ഇതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഓവർപാസിൻ്റെ ഇപ്പുറം, അതായത് പാലച്ചിറമാട് ഭാഗത്തേക്ക്, ഇവിടെ ഷോർട്ട്ക്രീറ്റിൻ്റെ വർക്ക് അത്രയും ഹൈറ്റിലാണുള്ളത്. ഏകദേശം 18-17 മീറ്റർ ഉയരത്തിൽ
അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹയസ്റ്റ് ഷോർട്ട്ക്രീറ്റ് വാൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാം. അപ്പോൾ ഇന്ത്യയിൽ ഫസ്റ്റായിട്ടാണ് ഇത്രയും ഹൈറ്റിൽ ഷോർട്ട്ക്രീറ്റ് വാൾ നടക്കുന്നത്, അതും കോട്ടക്കൽ ബൈപ്പാസിലാണ് ഉള്ളത്. അപ്പോൾ ഈ ഷോർട്ട്ക്രീറ്റ് വാളിൻ്റെ എല്ലാ ഡീറ്റെയിലും, അതായത് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അത് എന്താണ്, സേഫ്റ്റി ആണോ, എല്ലാ ഡീറ്റെയിൽഡായിട്ട് രണ്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോയാണ്, എൻജിനീയർമാർ വെച്ചിട്ടാണ് നമ്മൾ ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഏരിയയിൽ കുറച്ചും കൂടി ഭാഗം, അതായത് ആ സൈഡ് കട്ട് ചെയ്ത് ഇറങ്ങി വരാനുണ്ട്. ഇവിടെയൊക്കെ നല്ല മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. കാരണം ഏകദേശം നമ്മൾ വയഡാക്ട്, ഫസ്റ്റ് വയഡാക്ട് ബ്രിഡ്ജിൻ്റെ തൊട്ടടുത്തെത്തി. അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് പിയറിൻ്റെ വർക്കുകൾ ഏകദേശം പൂർത്തിയായിട്ട് കഴിയും, പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇവിടെ കുറേ പെൻഡിംഗ് ഉള്ളൊരു ഏരിയ ആയിരുന്നു, അതായത് ഈ ഏരിയയിൽ കരിങ്കൽ, അപ്പോൾ അത് പൊട്ടിച്ചെടുത്ത് അതിൻ്റെ താഴെയാണ് പിയർ വന്നിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ച് റിസ്ക്കായ വർക്കായിരുന്നു, അതുകൊണ്ടാണ് ഇത്ര ലേറ്റായത്. അപ്പോൾ ഈ ഏരിയ കണ്ട മനസ്സിലാവും, കണ്ട കരിങ്കൽ കോറിയിലാണ് ശരിക്കും ഈ പിയർ ക്യാപ്പ് പിയറും സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മുന്നോട്ട് വരുംതോറും നമ്മുടെ മുന്നേ ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിലും വളരെ പുരോഗമനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ഏരിയയിൽ പിയർ ക്യാപ്പ് ഫുള്ള് സെറ്റായിട്ടുണ്ട്. ഈ ഏരിയയിൽ ഒറ്റ പിയറാണ് വരുന്നത്, ഏകദേശം ഒരു 5-6 പിയർ വരെ വരുന്നത്, ഒറ്റ പിയറായിട്ട് വരുന്നത്. കാരണം ഇവിടെ വരുന്നത് രണ്ട് സൈഡിലും ജിയോഗ്രിഡ് സോളിഡ് വാളാണ് വരുന്നത്, ജിയോഗ്രിഡ് ബ്ലോക്ക് വാള്. ആ ബ്ലോക്ക് വാള് ഏകദേശം നമ്മുടെ രണ്ട് പിയർ വരുന്നത് വരെ ആ വാളും സപ്പോർട്ടീവായിട്ടാണ് ഈ ബ്രിഡ്ജ് വരുന്നത്. അപ്പോൾ ഇവിടെ മുതൽ രണ്ട് പിയറുകളുടെ വരവാണ്, ഉണ്ടല്ല, രണ്ട് സൈഡിലും പിയറുകളുണ്ട്. അതിൽ കുറച്ചെണ്ണം പിയർ ക്യാപ്പ് സെറ്റ് ചെയ്യാനുണ്ട്. അതായത് ഈ സൈഡിൽ ഇപ്പോൾ നമ്മുടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സൈഡിലെ പിയർ ക്യാപ്പുകൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഈ ഭാഗങ്ങളിൽ വളരെയധികം പെൻഡിംഗ് ഉള്ളൊരു ഏരിയ ആയിരുന്നു, കാരണം മഴ കാരണം വെള്ളം നിൽക്കുന്നൊരു പാടം ഏരിയയാണ് ഇവിടെ. ഇവിടെ കുറച്ച് പെൻഡിംഗ് ഉള്ളതുണ്ടായിരുന്നു, ആ പെൻഡിങ്ങുകൾ തീർത്തിട്ട് എല്ലാ പിയറും സെറ്റായിട്ടുണ്ട്. ഇനി പിയർ ക്യാപ്പ് മാത്രമാണ് അവശേഷിക്കുന്നത്. ഇത്രയും ഏരിയ ഇതെല്ലാം പെൻഡിംഗ് ആയിരുന്നു, ഈ പെൻഡിംഗ് എല്ലാം തീർത്തെടുത്തു. അപ്പോൾ ഇതിൻ്റെ ഇടയിലായിട്ട് 2-3 സ്ട്രീം ഡ്രെയിനിങ് ഉണ്ട്, ചെറിയ മിനി കൾവേർട്ട്. അപ്പോൾ അതിൻ്റെ വർക്കുകളും ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കോട്ടക്കൽ ബൈപ്പാസിലെ ഫസ്റ്റ് വയഡാക്ട് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ മുന്നോട്ട് പോയി നോക്കാം, മുന്നോട്ടും വളരെയധികം വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് ഈ ഏരിയയിൽ ഗർഡർ ബീംസിൻ്റെ സെറ്റിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഏരിയ ഏകദേശം ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്, കാരണം ഇവിടെ കുറച്ച് മുന്നേ ഈ ഭാഗങ്ങളെല്ലാം കാട് മൂടിയ പ്രകൃതമായിരുന്നു. അപ്പോൾ അതിൽ നിന്നെല്ലാം മാറ്റങ്ങൾ വരുത്തി എല്ലാം റെഡിയാക്കി എടുത്തു. അതുപോലെ തൊട്ടടുത്തുള്ള മിനി ബ്രിഡ്ജ്, അതായത് വെള്ളം ഡൈവേർട്ട് ചെയ്യാനുള്ള മിനി ബ്രിഡ്ജിൻ്റെ വർക്കുകൾ, കോൺക്രീറ്റ് കാര്യങ്ങൾ നമ്മളെല്ലാം കാണിച്ചിരുന്നു. അതിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞ് നമ്മൾ മിനി ബ്രിഡ്ജിൻ്റെ മുകളിലേക്കാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോട്ടക്കൽ ബൈപ്പാസിലെ മിനി ബ്രിഡ്ജിൻ്റെ മുകളിലൂടെ ഒരു യാത്രയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലെവൽ സെറ്റായിട്ടും ബ്രിഡ്ജിൻ്റെ മുകളിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇതിൻ്റെ കോൺക്രീറ്റ് വർക്ക് നമ്മൾ മുൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സീ യു ബഡീസ്, ലിറ്റിൽ ബ്രോസ്, അപ്പോൾ നമ്മുടെ പയ്യന്മാർ. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. നമ്മളൊരു മിനി ബ്രിഡ്ജ് എന്ന് പറഞ്ഞു, സോറി, മൈനർ ബ്രിഡ്ജാണത്. ആ മൈനർ ബ്രിഡ്ജ് കഴിഞ്ഞ ഉടനെ തന്നെ ഏകദേശം തൊട്ടടുത്തായിട്ടൊരു വലിയ മൈനർ ബ്രിഡ്ജ് വരുന്നുണ്ട്. അതായത് ഇവിടുത്തെ മെയിൻ തോടുകൾ ഡൈവേർട്ട് ചെയ്യുന്നത് ഈ മൈനർ ബ്രിഡ്ജിലൂടെയാണ്. അപ്പോൾ ഇവിടെ ചെറുതായിട്ട് എന്തോ ഇഷ്യൂസ് ഉണ്ട്, ആ ഇഷ്യൂസ് എന്താണെന്ന് നമുക്ക് നോക്കാം. കാരണം ഇവിടെ വഴി ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, അപ്പുറത്തേക്ക് കടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, കാരണം ഇവിടെ ബ്ലോക്കിലാണുള്ളത്. അപ്പോൾ എന്താണ് ഈ കാര്യങ്ങളെന്ന് നമുക്ക് നേരിട്ട് തന്നെ അറിയാം.
അപ്പോൾ ഇവിടെ സൈഡ് വാൾ, അതായത് തോടിൻ്റെ സൈഡ് വാളിൻ്റെ കോൺക്രീറ്റ് വർക്കാണ്. അപ്പോൾ ഭിത്തി കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയൊരു തോട് തന്നെ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് റോഡ് ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള അറിയില്ല. എന്തായാലും നമ്മളിവിടെ എൻജിനീയേഴ്സ് കാര്യങ്ങളെല്ലാം കൂട്ടം കൂടിയിട്ടുണ്ട്. അതായത് ഈ ഏരിയ എന്ന് പറയുന്നത് അമ്പലവട്ടം പാടാണ് ഈ കാണുന്നത്. അതിൻ്റെ തൊട്ടടുത്താണ് ഈ ബ്രിഡ്ജ് കാണുന്നത്. അപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ, അതായത് ഈ മൈനർ ബ്രിഡ്ജിൻ്റെ, വലിയൊരു മൈനർ ബ്രിഡ്ജാണെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഒരു സൈഡ് ഗർഡുപ്രീം ഇട്ടു, കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കോൺക്രീറ്റ് കഴിഞ്ഞതിൻ്റെ അപ്പുറം സൈഡിലൂടെയായിരുന്നു ഇതുവരെ ഗതാഗതം നടന്നിരുന്നത്. അപ്പോൾ ആ റോഡാണ് ബ്ലോക്ക് ആയിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ താൽക്കാലികമായിട്ട് നമ്മുടെ നിലവിലുള്ള തോട് അത് ബ്ലോക്ക് ചെയ്തതായിരുന്നു. അപ്രതീക്ഷിതമായിട്ട് മഴ രണ്ട് ദിവസമായിട്ട് പെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു മഴയും കൂടി പെയ്തു കഴിഞ്ഞാൽ ഈ ഇവിടെ ഈ വട്ട് വെള്ളം ഈ പ്രദേശത്തുള്ളവർക്കൊരു ഭീഷണിയാണ്. അതുകൊണ്ട് ഇത് വീണ്ടും ഓപ്പൺ ആക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിലവിലുള്ള സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ബ്രിഡ്ജിന്റെ വർക്ക് നടന്ന, മൈനർ ബ്രിഡ്ജിന്റെ വർക്ക് നടക്കുന്നതിന്റെ ഇടയിലാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ അപ്രതീക്ഷിതമായിട്ട് മഴ പെയ്തത്. അപ്പൊ ഡ്രെയിൻ ബോക്സ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അത് ഇട്ടിട്ട് അപ്പൊ ഈ ഏരിയയിൽ ഡ്രെയിൻ ബോക്സ് ഇട്ടിട്ട് ഗതാഗതം പുനരാരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇവിടെ. ഇവിടെ സാനി SPC 800 ആണ് ഡ്രെയിൻ ബോക്സ് എടുക്കുന്നത്. അപ്പോ ഇവിടെ സെറ്റായിട്ടുണ്ട്, അതുപോലെ ഈ ഭാഗത്തുക സെറ്റായി. അപ്പൊ ടൈറ്റ് ചെയ്തു. സംഭവം പൊങ്ങിയതാ. ഒരു ബോക്സ് സെറ്റ് ചെയ്യും, ഇനി ആറ്. അപ്പൊ ആറ് ഡ്രെയിൻ ബോക്സ് സെറ്റ് ചെയ്യാനുണ്ട്. ഡ്രെയിൻ ബോക്സ് അപ്പൊ രണ്ടെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പുറം സൈഡിൽ വന്നിട്ട് നമ്മൾ എടുക്കുന്നത് മണ്ണ്, ഈ മണ്ണ് നിരത്തിയിട്ട് ഇവിടെ ഗതാഗതം പുനരാരംഭിക്കും. അതുപോലെ വെള്ളത്തിന്റെ ചൂട്ടിലൂടെ തന്നെ ഡൈവേർട്ടായി പോയി. മുന്നേ ഇതിലൂടെ ആയിരുന്നു ഡൈവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഡ്രെയിൻ ബോക്സ് കണ്ടില്ല. പക്ഷേ ഈ തോട് എന്ത് ചെയ്തിട്ടുണ്ട്, താൽക്കാലികമായിട്ട് മണ്ണിട്ട് നികത്തിയിട്ടുണ്ട്. നമ്മള് അപ്പുറത്തു കൂടിയാണ് ഇവിടെ വന്ന് എത്തിയത്. അതായത് വയസ്സൻപടി മമ്മാലിപ്പടിയിലൂടെയൊക്കെയാണ് നമ്മൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചെത്തിയിട്ടുള്ളത്. കാരണം റോഡ് ബ്ലോക്കാണ്. അങ്ങനെ ഡ്രെയിൻ ബോക്സ് ഇട്ട് ലെവലായതിനു ശേഷമാണ് ഇങ്ങോട്ട് ഗതാഗതം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ മലപ്പുറം ജില്ല മൊത്തം കവർ ചെയ്യാനുള്ളൊരു പ്ലാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും മുന്നോട്ട് പോയി നോക്കാം. വർക്കുകളുണ്ട്. പുട്ടിപ്പൂരം തന്നെയാണ് കോട്ടക്കൽ ബൈപ്പാസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഈ ഏരിയയിൽ മുന്നേ ടാറിങ് കഴിഞ്ഞതാണ്, നമ്മളെല്ലാ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നും പുതുതായിട്ട് വർക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല ഇവിടെ. പക്ഷേ മുന്നോട്ടെത്തുന്തോറും സൈഡ് വാളിൻ്റെ വർക്കുകൾ ഏറെക്കുറെ ഫിനിഷായിട്ടുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ വാള്, വാളിൻ്റെ വർക്കുകൾ ഫിനിഷായി. ഈ സൈഡിൽ ഡ്രെയിൻ ബോക്സുകൾ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂവിൽ നമുക്ക് മനസ്സിലാക്കാം, രണ്ട് സൈഡ് വാളും ക്ലിയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഡിവൈഡർ വാൾ മാത്രമാണ് പെൻഡിംഗ് ഉള്ളത് ഈ ഏരിയയിൽ. ഇവിടെ മുതൽ ഡിവൈഡർ വാളിൻ്റെ സ്റ്റീൽ വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ സൈഡ് വാള് കോൺക്രീറ്റ് മാത്രമാണ് ഫിനിഷാവാനുള്ളത്. ഇപ്പം മുന്നോട്ടുള്ള യാത്രയിൽ സൂര്യൻ നേരെ ക്യാമറയ്ക്ക് ഡയറക്റ്റ് ആയതുകൊണ്ട് നമ്മളൊന്ന് ഓപ്പോസിറ്റ് സൈഡ്, അതായത് ബാക്ക് സൈഡിൽ ബാക്ക് വ്യൂ ആയിട്ടാണ് നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ചു വരുമ്പോൾ, അതായത് അവിടെ ബ്ലോക്കാണ്, വീണ്ടും നമുക്ക് ഇതേ വഴി തന്നെ തിരിച്ചിട്ട് താഴെ ഇറങ്ങിയിട്ട് വേണം അപ്പുറം സൈഡ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ എന്തായാലും തിരിച്ചു വരുമ്പോൾ ഈ ഭാഗം കാണിക്കാം. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ല മനോഹരമായൊരു വ്യൂ ആണുള്ളത്, ഉണ്ടല്ലേ ഈ സൈഡിൽ. എന്തായാലും ഈ ബ്രിഡ്ജിൽ നിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങേണ്ടതുണ്ട്, കാരണം അവിടെ ബ്ലോക്കാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഭാഗം കാണിക്കാം. അപ്പോൾ നമ്മൾ ഉള്ളത് ഉണ്ടല്ലേ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ മുകളിലാണുള്ളത്. അതായത് മുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇത്ര ഹൈറ്റിലാണ് വരുന്നത്. ഇവിടെ ഒരു വ്യൂ കേട്ടത്. അപ്പൊ ഇവിടുത്തെ ജിയോഗ്രിഡ് വാൾ വർക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബ്രിഡ്ജിന്റെ വർക്ക്, അതിന്റെ പിയർ വർക്കും കാര്യങ്ങളൊക്കെ ബീമിന്റെ വർക്ക് തന്നെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനോട് ഏകദേശം കടപിടിക്കുന്ന ആയിട്ട് തന്നെയാണ് വാൾ വർക്ക്, ജിയോഗ്രിഡ് വാൾ വർക്ക് എത്തിയിട്ടുള്ളത്. ഇവിടെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട്. ഇതെന്താ സംഭവം എന്നുള്ളത് പറഞ്ഞാൽ, ഈ സാധ്യത രീതിയിൽ കാണുന്ന സ്റ്റീൽ വണ്ടിനെ പൊങ്ങിക്കുന്ന ഈ കമ്പികൾ ഇത് ഈ ഭാഗത്തേക്ക് വളച്ചു, എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കോൺക്രീറ്റ്. അപ്പോൾ ഇവിടെ നിന്നൊരു സ്ലാബ് ആയിട്ട് സ്ലാബ് നേരെ നമ്മുടെ പാലത്തിലേക്ക് അങ്ങോട്ട് കയറി പോകും. ഇങ്ങനെ തന്നെ ആയിരിക്കണം. അപ്പോൾ നമ്മുടെ ഈ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡ്രെയിനിൻ്റെ വർക്ക്, ഡ്രൈനേജ് അതേപോലെ സർവീസ് റോഡ് അതിൻ്റെ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്ര താഴത്തുനിന്ന് ഡ്രെയിൻ എന്ത് ചെയ്യുന്നത്, കോൺക്രീറ്റ് എടുത്തിട്ട് പൊക്കി വരികയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, കാരണം അവിടെ നിന്ന് പാസിംഗ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വീണ്ടും തിരിച്ചു വരികയാണ്. അപ്പോൾ ഇവിടെ കുറഞ്ഞ ഭാഗങ്ങൾ നമ്മൾ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. വിട്ടുപോയതല്ല, ലൈറ്റിൻ്റെ ഒരു പ്രശ്നം കാരണം ഈ ഏരിയയിൽ പല സ്ഥലങ്ങളും നമ്മൾ വിടുകയുണ്ടായി. അപ്പോൾ ഇവിടെ ഈ റോഡിൻ്റെ മധ്യത്തിൽ മണ്ണിട്ട് വീണ്ടും ഹൈറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, കാരണം രണ്ട് സൈഡിൽ മാത്രമായിരുന്നു ഹൈറ്റ് കൂട്ടിയിട്ടുണ്ടായിരുന്നത്. അതായത് ജിയോഗ്രിഡ് സോളിഡ് ബ്ലോക്ക് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു സൈഡിലെ ഹൈറ്റ് കൂട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മധ്യത്തിലെ ഹൈറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, മണ്ണിട്ട് നികത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ നമ്മൾ മമ്മാലിപ്പടി ബ്രിഡ്ജിൻ്റെ അവിടെ നിന്നാണ് വീണ്ടും ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരേണ്ടി വന്നത്, കാരണം വൈ അവിടെ ബ്ലോക്കാണെന്ന് നമുക്കറിയാം. അപ്പം മുന്നോട്ട് പോകുന്നതോറും ഈ സൈഡിൽ സൈഡ് വാളിൻ്റെ കോൺക്രീറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബൂം ലോഡറും കോൺക്രീറ്റ് മില്ലറും എല്ലാം റെഡിയായി സെറ്റായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ പാലച്ചിറമാട് ഭാഗത്തേക്ക് അങ്ങോട്ട് ടേൺ ചെയ്യുകയാണ് നമ്മൾ. അതായത് സർവീസ് റോഡിലൂടെ മാത്രമാണ് ഇപ്പോൾ അങ്ങോട്ട് പോകാൻ നമുക്ക് നിർവാഹമുള്ളൂ. അപ്പോൾ സർവീസ് റോഡിലൂടെ വീണ്ടും യാത്ര ആരംഭിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ടാർഗറ്റ് നമ്മൾ ഓർമ്മപ്പെടുത്തിയ പോലെ മലപ്പുറം ജില്ല കവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഏകദേശം നമ്മൾ തലപ്പാറ വരെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ
വീഡിയോയുടെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് ഒന്ന് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പാർട്ടായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാവുന്നതാണ്. ഏതായാലും ഇന്ന് കഴിയുന്നത്ര ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇതിൻ്റെ മുകൾ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്ത് നേരെ താഴത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാണ് നിലവിലുള്ള ഹൈറ്റ്, നമ്മുടെ റോഡിൻ്റെ ഹൈറ്റാണിത്. നമ്മളിപ്പോൾ പോകുന്നത് സർവീസ് റോഡിലൂടെയാണ്. സർവീസ് റോഡിൽ നിന്ന് വളരെ ഉയരത്തിലാണ് പുതിയ ഹൈവേ പോയിക്കൊണ്ടിരിക്കുന്നത്. സംഭവം മനോഹരമായ ഒരു വ്യൂ ആണുള്ളത്. കാരണം മുകളിലൂടെ പോകുമ്പോൾ താഴെ പച്ചപ്പുതച്ച നെൽപ്പാടങ്ങളും വളഞ്ഞു പൊളിഞ്ഞു പോകുന്ന തോടുകളും അതിൻ്റെ തൊട്ടടുത്തുള്ള തെങ്ങും തോപ്പുകളും വാഴത്തോട്ടങ്ങളും വളരെ നല്ലൊരു അനുഭൂതിയായിരിക്കും കോട്ടക്കൽ ബൈപ്പാസിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് അനുഭവപ്പെടുക. അങ്ങനെ നമ്മൾ മമ്മാലിപ്പടിയിലെത്തിയിട്ടുണ്ട്. മമ്മാലിപ്പടിയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ബ്രിഡ്ജാണ് നമ്മൾ മുകളിൽ നിന്ന് കാണിച്ചിട്ടുള്ളത്. ഇത് തിരൂർ റോഡ്. അപ്പോൾ കണ്ടകശ്ശനി കൊണ്ടേ പോകും. അപ്പോൾ അവിടെയും ബ്ലോക്കാണ്. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നിട്ട് പാലച്ചറമാട് വന്നിട്ട് വീണ്ടും ഈ ഭാഗത്തേക്ക് തന്നെ വരാം. അപ്പോൾ അവിടെ റോഡ് ബ്ലോക്ക്. അപ്പോൾ നമ്മൾ ഏകദേശം വീണ്ടും നമ്മൾ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ എൻഡിലെത്താറായിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് വീണ്ടും നമ്മൾ അങ്ങോട്ട് പാലച്ചറമാടിലേക്ക് പോവാണ്. കാരണം അവിടെ റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് നമുക്ക് അതിലൂടെ കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടുന്ന് പോയിട്ട് ഇവിടെയുള്ള വർക്കുകളുടെ അപ്ഡേറ്റ് എന്തൊക്കെയാണ് നോക്കുക. അപ്പോൾ ഈ ഏരിയയിൽ പിയർ ക്യാപ്പ് ഫുള്ള് സെറ്റായിട്ടുണ്ട്. കാരണം ഇവിടെ കുറച്ച് പെൻഡിങ്ങുള്ള ഏരിയ ആയിരുന്നു. അതുപോലെ ഗർഡർ ബീം ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഏരിയയിൽ. കണ്ടില്ലേ, ഇത്രയും ഗർഡർ ബീം ലോഞ്ച് ചെയ്ത്. അതായത് 1, 2, 3, 4 പിയറിൽ ഗർഡർ ബീം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ മൂന്നെണ്ണത്തിൽ ഫുള്ളും ഒന്നിൽ ഹാഫും, അതായത് 5 പിയറും കൂടി പെൻഡിങ് ഉണ്ട്. സോറി, 5 ഗർഡർ ബീം കൂടി പെൻഡിങ് ഉണ്ട്. അപ്പോൾ ഇവിടെ മൈനർ ബ്രിഡ്ജിൻ്റെ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പാടം, അതായത് ഈ പാടത്തുള്ള തോടുകൾ ഡൈവേർട്ട് ചെയ്തിട്ടാണ് ഈ ബ്രിഡ്ജിലേക്ക് വരുന്നത്. അത് നമ്മൾ മുൻ വീഡിയോയിലെല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട്. കാരണം എല്ലാ ഡീറ്റെയിൽഡുമായിട്ടാണ് നമ്മൾ ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഏരിയയിൽ ഇതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ എന്ന് തന്നെ പറയാം. കാരണം ഇവിടെയാണ് ഗർഡർ ബീം, അതുപോലെ ഡ്രെയിൻ ബോക്സ്, പിന്നെ ക്രാഷ് ബാരിയർ, അതുപോലെ എല്ലാ സെറ്റപ്പും ഇവിടെയാണ് അവർ പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതൊരു ഒഴിഞ്ഞ ഏരിയ ആയതുകൊണ്ട് ഇവിടെയാണ് അവർ പ്രൊഡക്ഷൻ സെൻറ്ററായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ അവർക്കൊരു ചെറിയ ക്യാമ്പും അതുപോലെ ഒരു ഷെഡൊക്കെ ഉണ്ട്. അവരുടെ സ്റ്റാഫിന് താമസിക്കാനും എല്ലാത്തിനും സൗകര്യങ്ങളെല്ലാം ഇവിടെ ഒരുക്കം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയായിരുന്നു നമ്മുടെ ബ്ലോക്ക് ഉണ്ടായിരുന്നത്. കണ്ടില്ലേ, അപ്പോൾ തിരൂർ കോട്ടക്കൽ റോഡിൽ നിന്നാണ് നമ്മൾ അവിടെ അതിലൂടെയാണ് വന്നിട്ട് തിരിച്ചിങ്ങോട്ട് വന്നുള്ളത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ നിലവിലുള്ള പ്രോഗ്രസ്. അപ്പോൾ ഇവിടെ മണ്ണിട്ടിട്ട് വീണ്ടും അവിടെ ഡ്രെയിൻ പൈപ്പ് ഇടുകയാണ്. അതുകൊണ്ടായിരുന്നു അവിടെ ബ്ലോക്ക് ചെയ്തത്. കാരണം നമുക്ക് ഇങ്ങനെ ചാടാനുണ്ടായിരുന്നുള്ളൂ. അതാണ് ഇപ്പോൾ നമ്മൾ വളഞ്ഞ് വന്നിട്ട് വീണ്ടും ഇതുകൂടെ കാണിക്കുന്നുണ്ടായി. അപ്പോൾ ഇത്രയും പ്രോഗ്രസ്സാണ്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ തണ്ണിമത്തനൊക്കെ എല്ലാം അടിപൊളിയായിട്ട് അതാ തണ്ണിമത്തന് ഈ പാടത്ത് കിടക്കുന്നത്. കണ്ടില്ലേ, ഇതെല്ലാം വിളവെടുപ്പ് കഴിഞ്ഞതും വിളവെടുപ്പ് എടുക്കാനുള്ളതും കൂടിയാണ്. തണ്ണിമത്തനൊക്കെ അതായത് ഇതിലേക്ക് എടുക്കുന്നുണ്ട്. നിങ്ങൾ കാണാവുന്ന അറിയുന്നില്ല. അപ്പോൾ നമ്മൾ പാലച്ചറമാട് ഭാഗത്തേക്ക് വീണ്ടും പോവുകയാണ്. നമ്മൾ പാലച്ചറമാടെത്തി. കോഴിക്കോട് ഭാഗത്തേക്കുള്ള ബാക്കി വർക്കുകൾ, അതായത് കോട്ടക്കൽ ബൈപ്പാസിൻ്റെ ഈ മുകളിലുള്ള വർക്കുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെയും പിയറുകൾ ഫുൾ സെറ്റായിട്ടുണ്ട്. പിയർ ക്യാപ്പ് മാത്രമാണ് ഇവിടെ പെൻഡിങ് ഉള്ളത്. അതുപോലെ മുകൾ ഭാഗത്ത് കുറച്ച് ഗർഡർ ബീം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാ പിയറും, മൊത്തത്തിൽ പിയർ എല്ലാം സെറ്റായിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ ചെയ്യുമ്പോൾ കുറച്ച് പിയറുകളോട് പെൻഡിങ് ഉണ്ടായിരുന്നു. ആ പെൻഡിങ്ങളെല്ലാം തീർത്ത് ക്ലിയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പിയർ ക്യാപ്പ് സെറ്റിംഗ് കഴിഞ്ഞാൽ ഉടനെ ലോഞ്ചിങ് നടക്കും. കാരണം മുകൾ ഭാഗത്തെല്ലാം ലോഞ്ചിങ്ങിനുള്ള സാനി ക്രെയിൻ ഇവിടെ സെറ്റാണ്. അപ്പോൾ ഈ ഭാഗത്തുള്ള ലോഞ്ചിങ് ഉടനെ പ്രതീക്ഷിക്കാം. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഈ ഭാഗത്ത് 2 പിയറിൽ ലോഞ്ചിങ് കഴിഞ്ഞിട്ടുണ്ട്.
നല്ല അടിപൊളി ലോഞ്ചിങ് കഴിഞ്ഞു. പക്ഷേ ഇത് ഏകദേശം ഒരു പെരുന്നാളിൻ്റെ ദിവസമാണ് ലോഞ്ചിങ് വന്നത്, പക്ഷെ അന്ന് നമുക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞില്ല. നമ്മള് പാലച്ചർമാട് ഒടിവ് കഴിഞ്ഞ് നേരെ മുകൾ ഭാഗത്തെത്തി. അപ്പം ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. കണ്ടില്ല, ആ സൈഡൊക്കെ സർവീസ് റോഡ് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുന്നോട്ട് പോകും തോറും സർവീസ് റോഡിൻ്റെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് റോഡ്, അതായത് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന റോഡ് വീണ്ടും ഡൈവേർട്ട് ചെയ്യണം, അതായത് സർവീസ് റോഡിലേക്ക് ഡൈവേർട്ട് ചെയ്യണം. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സർവീസ് റോഡ് ഡൈവേർട്ട് ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഹൈവേ വരുന്നത് താഴ്ന്നിട്ടാണ് വരുന്നത്. കണ്ടില്ല, ഇത്രയും ആഴത്തിലാണ് ഇവിടെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ റോഡ് വരുമ്പോൾ സർവീസ് റോഡ് മുകളിലും മെയിൻ ഹൈവേ വളരെ താഴ്ന്നിട്ടുമായിരിക്കും ഈ പ്രദേശത്ത് വരിക. അപ്പോൾ മുന്നോട്ട് പോകുന്തോറും കോഴിക്കോട് ഭാഗത്തേക്ക് വീണ്ടും ഇവിടെ സർവീസ് റോഡിലേക്ക് ഡൈവേർട്ട് ആയിട്ടുണ്ട്, അതായത് നിലവിലെ ഗതാഗതം. അപ്പോൾ ഡി എസ് വീഡിയോ ഒത്തിരി ലെങ്ത്ത് കൂടിയിട്ടുണ്ട്, അപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തെ രണ്ട് സൈഡിലും ക്രാഷ് ബാരിയർ, അതുപോലെ ഷോർട്ട്ക്രീറ്റ് വർക്ക് പകുതി പാർട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മണ്ണും കൂടി കട്ട് ചെയ്തതിന് ശേഷമാണ് ഷോർട്ട്ക്രീറ്റ് വർക്ക് നടക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉടൻ അപ്ലോഡ് ആവുന്നതാണ്, കാരണം വീഡിയോ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്, എഡിറ്റിംഗ് പ്രോസസ്സിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. സുഖമായിരിക്കട്ടെ. അസ്സലാമു അലൈക്കും, നമസ്കാരം, ഗുഡ് ബൈ.